ആ എല്ലാവരും ഉണ്ടല്ലോ. നേരത്തെ കാലത്ത് ഇറങ്ങിയതാണില്ലേ വെയിലാവും വിളിക്കൂ. ഏ നടക്കട്ടെ നടക്കട്ടെ. ഏ ഓ കിട്ടി കിട്ടി, കുട്ടികൾ കൂടി തന്നു, നോട്ടീസ് അല്ലേ. കിട്ടി കിട്ടി, കണ്ട് കണ്ട് വരാ വരാ. ശരി ശരി കേട്ടോ. ഓ ഇത് അടുത്ത് തന്നെ അന്ന്, ഇവിടെ തന്നെ അടുത്ത് തന്നെ. ആ ശരി കാണാം. കൃഷ്ണൻകുട്ടിയെ കണ്ട അവരിൻ്റെ വരുമ്പ. ഏ നിക്ക് മനസ്സിലായില്ലേ, നമ്മുടെ തേയ്പൂയി കമ്മിറ്റിക്കാർ. തേയ്പൂയി ആയില്ലേ നമ്മുടെ നെന്മാറ, അളവുശ്ശേരി, മാട്ടുപ്പാറ, മനങ്ങാട്, നാല് ദേശങ്ങളും കൂടി നടത്തുന്ന തേയ്പൂയി മഹോത്സവമായില്ലേ, അതിൻ്റെ പിരിവിനിറങ്ങിയിരിക്കുകയാണ്. ഏ ഇപ്രാവശ്യം കൃഷ്ണൻകുട്ടി പറയാലോ, ഇപ്രാവശ്യം ഗംഭീര പരിപാടിയാണ്. ഈ രണ്ട് കൊല്ലമായിട്ട് കൊറോണ പാവി കാരണം അവരുടെ പരിപാടിയൊക്കെ മുടങ്ങിയില്ലേ, അതിനും വേണ്ടി കമ്മിറ്റിക്കാർ ഇപ്രാവശ്യം രണ്ട് ദിവസത്തെ പരിപാടി വെച്ചിട്ടുണ്ട്. എപ്പോഴാണെന്നാ നീ ഇതാണ്, ഞാൻ നിൻ്റെ അടുത്ത് ചായക്ക് പോയാൽ നീ പോണെന്നോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ചില പിന്നെ ഇതൊക്കെ ഉണ്ടാവുക, നോട്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, നാട്ടിലെ കാര്യങ്ങളൊക്കെ അറിയണ്ടേ, നീ ഇങ്ങനെ പോണെന്നോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വരുന്ന ഫെബ്രുവരി മാസം 3-4 തേയ്പൂയ മഹോത്സവ പരിപാടി നല്ല കോലുമായി. അയ്മാ നടപ്പ മുമ്മറ തന്നെ വെച്ചിരിക്കുന്നു, ഈ നോട്ടീസ് ഒട്ടിച്ച് വെച്ചിരിക്കുന്നു, നീ നോക്കിയില്ല അല്ലേ. ഈ മാസം ഇതാ വരുന്ന ഫെബ്രുവരി മാസം 3-4 അവിടുത്തെ പരിപാടി. ആ ഗംഭീര പരിപാടിയാണ്, രണ്ട് ദിവസത്തെ പരിപാടിയാണ്. എന്ത് നമ്മുടെ നെന്മാറയിലെ ഈ ശ്രീകൃഷ്ണ നൃത്താലിയൂലേ, അവിടുത്തെ കുട്ടികളുടെ ഡാൻസോ നൃത്തമോ പരിപാടികളോ അത് വെച്ചിട്ടുണ്ട്. അതേപോലെ ഈ ഗാനമാള ഗാനമാള പറഞ്ഞ എന്താണ് നമുക്ക് ഓർമ്മ വരല്, നീ പറ. ആ തൃശ്ശൂരുകാരൻ്റെ ഗംഭീര ഗാനമാളിയാണ് അന്ന് വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ വേറൊരു കാര്യം എൻ്റെ കൃഷ്ണൻകുട്ടിയെ, എത്ര കാലമായി ഒരു നാടകം കണ്ടിട്ട്, ഏ നാടകം കാണാൻ നീര് വന്നിരിക്കുകയാണ്. ഇതെന്തപ്പോൾ എൻ്റെ മനസ്സ് അറിഞ്ഞ പോലെയാണ് ഈ കമ്മിറ്റിക്കാർ നാടകം വെച്ചിരിക്കുന്നത്. 4-ാം തീയതി രാത്രി 11:30 അതോ ചോദിക്കും. കൊല്ലംകാരിൻ്റെ നാടകമാണ്, കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ട പറഞ്ഞ പോലെ കൊല്ലംകാരിൻ്റെ നാടകം കാണാൻ പോയല്ലേ, പിന്നെ നമ്മ വീട്ടിൻ്റെ കാര്യേ മറക്കൂ. അത്രയും ഗംഭീരമാണ് ഈ കൊല്ലംകാരിൻ്റെ നാടകം. അവരുടെ നാടകമാണ് വെച്ചിരിക്കുന്നത് 4-ാം തീയതി 11:30 രണ്ട് ദിവസവും നമുക്ക് പങ്കെടുക്കാൻ പറ്റും തോന്നുള്ള വാർപ്പുണ്ട്. എന്തായാലും 4-ാം തീയതി അവിടെ എത്തണം രാത്രി. അപ്പം നിൻ്റെ സഹായം വേണം കേട്ടാ, നീ എന്നെ അവിടെ കൊണ്ടാക്കണം. എന്ത് പറയണ്, മുഖമൊന്നും ചുളിക്കണ്ടപ്പാ. പെട്രോൾ അടിക്കാനുള്ള വഴിയൊക്കെ ഞാൻ ബാക്കിയൊക്കെ തരാം. എന്നെ കൊണ്ടുപോടുറപ്പാ, നേരം വെളുത്താലും ഞാൻ ഇങ്ങോട്ട് വരാം. അപ്പോൾ ഈ തേയ്പൂയ മഹോത്സവം ഗംഭീരമാണ്, നമുക്ക് പോകണം കേട്ടാ. ദാ ഓട്ടോറിക്ഷ വന്ന് ദാ വരുന്നു.